അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു തക്വീർ പരിപൂർണമായിട്ടും പഠിക്കുകയുണ്ടായി. സൂറത്തു തക്വീറിൻ്റെ ഒരായത്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ إِلَّا أَن يَشَاءَ اللَّهُ رَبُّ الْعَالَمِينَ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്ത്, സൂറത്തു തക്വീറിൻ്റെ 29-ാമത്തെ ആയത്ത്. എല്ലാവർക്കും പാഠം നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അമ്മ ജുസുവിലെ 5-ാമത്തെ സൂറത്ത്, മൊത്തത്തിൽ നോക്കുമ്പോൾ ഖുർആനിലെ 82-ാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഇൻഫിത്താർ. നമ്മൾ ആദ്യം പഠിച്ച സൂറത്ത് സൂറത്തുൻ നബ, രണ്ടാമതായി സൂറത്തു നാസിയാത്ത്, മൂന്നാമതായി സൂറത്തു അബസ്, നാലാമതായി സൂറത്തു തക്വീർ. അൽഹംദുലില്ലാ, നാല് സൂറത്തുകളും വളരെ ഭംഗിയായി അവസാനിച്ചു. ഇൻഷാല്ലാ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഇൻഫിത്താറിനെ കുറിച്ചാണ്. സൂറത്തുൽ ഇൻഫിത്താർ ഞാൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. സൂറത്തുൽ ഇൻഫിത്താർ മക്കിയ, മക്കയിൽ അവതീർണമായ സൂറത്താണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് മക്കിയ എന്ന് പേര് വെച്ചിരിക്കുന്നത്. മക്കിയായ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്ത്. വിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ മുതൽ എണ്ണി നോക്കുമ്പോൾ 82-ാമത്തെ സൂറത്താണ്. 82-ാമത്തെ സൂറത്ത്. ഈ സൂറത്തിൽ 19 ആയത്തുകളുണ്ട്. ഞാനതും ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. 82-ാമത്തെ സൂറത്താണ്, 19 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഇൻഷാല്ലാ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊരു 3 ആയത്ത് പഠിക്കാം. ആദ്യമായിട്ട് ഞാനിന്ന് ഓതിത്തരം നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഇതാണ് സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ 1-ാമത്തെ ആയത്ത്. ഇനി 2-ാമത്തെ ആയത്ത്. വഇദൽ കവാകിബു തസറത്, ഇനി 3-ാമത്തെ ആയത്ത്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, ഇതാണ് സൂറത്തു തക്വീറിൻ്റെ ആദ്യത്തെ 3 ആയത്തുകൾ. സൂറത്തു തക്വീറല്ല, സൂറത്തുൽ ഇൻഫിത്താർ. സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ 3 ആയത്തുകൾ. ഏകദേശം സൂറത്തു തക്വീർ, സൂറത്തുൽ ഇൻഫിത്താർ, നമ്മൾ കഴിഞ്ഞ പഠിച്ചു തീർന്ന, തൊട്ടു മുമ്പ് പഠിച്ചു തീർന്ന സൂറത്തു തക്വീർ, ഇപ്പോൾ നമ്മൾ നിലവിൽ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ഇൻഫിത്താർ, ഈ 2 സൂറത്തുകളുടെയും ആശയം ഏകദേശം ഒരുപോലെയാണ്. സൂറത്തു തക്വീറിൻ്റെ ആദ്യത്തിൽ അല്ലാഹു തആല പറയുന്നത് ഖിയാമത്തിനെ കുറിച്ചാണ്. അന്ത്യദിനം വരാനിരിക്കുകയാണ്. അന്നേ ദിവസം ഇത് ഷംസു കൂവിറൻ, ഈ സൂര്യനെ അള്ളാഹു താല ചുരുട്ടുന്നതാണ്. അതുപോലെ വഇദൽ കവാകിബു തസറത്, ഇത് ഷംസു കൂവിറത്. വഇദൻ നുജൂമു കദറത്, ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നതാണ്. ഇതേ ആശയത്തിലുള്ള വാക്കുകളാണ് സൂറത്തുൽ ഇൻഫിത്താറിലും അള്ളാഹു താല ക്രോഡീകരിച്ചിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ചെറിയ വ്യത്യാസത്തോടുകൂടി. 1-ാമതായി ആകാശത്തെക്കുറിച്ച് അള്ളാഹു താല പറയുകയാണ്. സമാ എന്ന് പറഞ്ഞാൽ ആകാശം, ഇൻഫത്തറത്, ഇദസ്സമാ ഉൻഫത്തറത് എന്ന് പറഞ്ഞാൽ ആകാശം വിണ്ടുകീറുന്നതാണ്. ഖിയാമത്ത് നാളാകുമ്പോൾ പിളർന്നു പോകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൂറത്തു ഇൻഫിത്താറിൻ്റെ ആദ്യത്തെ 3 ആയത്തുകൾ ഒരിക്കൽ കൂടി ഞാനിന്ന് ഓതിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ്സമാ ഉൻഫത്തറത്, വഇദൽ കവാകിബു തസറത്, വഇദൽ ബിഹാറു ഫുജ്ജിറത്, وإذا البحار فجرت صدق الله العظيم. ഇതാണ് സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ 3 ആയത്തുകൾ. ഇനി ഇൻഷാല്ലാ നമുക്ക് ഈ സൂറത്തിൻ്റെ വിശദാംശത്തിലേക്ക്, അതായത് തജ്വീദുമായി ബന്ധപ്പെട്ട നിയമത്തിലേക്ക് കടക്കാം. 1-ാമതായി ഇദസ്സമാഉ ഫതറത്. ഇവിടെ മദ്ദ് ചെയ്യണം. സമാ എന്ന വാക്ക്, ഇവിടുത്തെ നിയമം മദ്ദ് മുത്തസിലാണ്. മദ്ദ്
മുത്തസിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം മദ് മുത്തസിൽ എന്താണ്, മദ് മുൻഫസിൽ എന്താണെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു തക്വീറിൻ്റെ അവസാനത്തെ പാർട്ടിൽ ലിമ വമ തശാഊന ഇല്ല അയ്യ അല്ലാഹു, ഈ രണ്ട് സ്ഥലങ്ങളിൽ വമ തശാഊന അതുപോലെ തന്നെ ഇല്ല അയ്യ അല്ലാഹു യഷ അല്ലാഹു, ഈ രണ്ട് സ്ഥലങ്ങളിലും മദ് മുത്തസിലാണ്. അപ്പോൾ മദ് മുത്തസിൽ എന്താണെന്നും നിങ്ങൾക്ക് മുമ്പാകെ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മദ് മുത്തസിൽ വന്നാൽ എത്ര അലിഫിൻ്റെ അളവാണ് നീട്ടേണ്ടതെന്നും പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. സമയിലെ മദ് മദ് മുത്തസിലാണ്, അതായത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം, മീമിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്, അലിഫിന് ശേഷം ഹംസ അതേ കലിമത്തിൽ വന്നു, അതേ വാചകത്തിൽ വന്നു. സമ എന്നത് ഒറ്റ വാക്കാണ്, രണ്ട് വാക്കല്ല ഒറ്റ വാക്കാണ്. ഒറ്റ വാക്കിൽ തന്നെ ഹംസ വന്നതുകൊണ്ട് ഇതിന് മദ് മുത്തസിൽ എന്ന് പറയുന്നു. ഇവിടെ നാല് അലിഫിൻ്റെ അളവ് നീട്ടിയിരിക്കുക. അതിനുശേഷം മദ് മുത്തസിൽ ഇൻഫത്തോറത്ത് إذا السماء انفطرت إذا السماء انفطرت ഇവിടെ സാക്കിനായ നൂൻ വന്നു. സാക്കിനായ നൂൻ, സാക്കിനായ നൂനിന് ശേഷമുള്ള അക്ഷരം ഫ ആണ്. നമുക്കറിയാം ഫ എന്ന് പറയുന്ന അക്ഷരം ഇഹ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഇഹ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ ഇവിടെ സാക്കിനായ നൂനിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. ഈ നിയമത്തിനാണ് ഇഹ്ഫ എന്ന് പറയപ്പെടുന്നത്. ഇഹ്ഫ ഇദസ്സമാഉ ഫതറത്ത്. ഇനി രണ്ടാമത്തെ ആയത്ത് വഇദൽ കവാകിബു തസറത്ത് വഇദൽ കവാകിബു തസറത്ത് വഇദ വഇദൽ. ഇവിടെ ഇദസ്സമാഉ, ഇവിടെ വഇദൽ, ലാമിന് സുക്കൂൻ കൊടുത്ത് തന്നെ ഉച്ചരിക്കണം. വഇദൽ വഇദൽ കവാകിബു കവാകിബു, വാവിന് ശേഷം അലിഫുണ്ട്, ഒരു അലിഫ് നീട്ടുക. വഇദൽ കവാകിബു തസറത്ത് വഇദൽ കവാകിബു തസറത്ത്. ഇവിടെയും സാക്കിനായ നൂനിന് ശേഷം ഇഹ്ഫാഇൻ്റെ അക്ഷരമായ ഒന്നാമത്തെ അക്ഷരമായ താ വന്നു. ഒന്നാമത്തെ അക്ഷരമായ താ വന്നു. ഇൻതസറത്ത്, സാക്കിനായ നൂനിന് ശേഷം താ വന്നു. ഇവിടെയും സാക്കിനായ നൂനിനെ മറച്ചു മണിച്ചു ഉച്ചരിക്കുക. നിയമം ഇഹ്ഫ ആണ്. വഇദൽ കവാകിബു തസറത്ത് വഇദൽ കവാകിബു തസറത്ത്. ഇതാണ് സൂറത്തു തക്വീർ, സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ രണ്ടാമത്തെ ആയത്ത്. ഇനി മൂന്നാമത്തെ ആയത്ത് وإذا البحار فجرت وإذا البحار فجرت وإذا البحار فجرت وإذا البحار حائن ശേഷം അലിഫ് ഉണ്ട്, ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കുക. فجرت, ഇവിടെ ജീമിന് ഷദ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കട്ടി കൂട്ടി ഉച്ചരിക്കുക. وإذا البحار فجرت وإذا البحار فجرت وإذا البحار فجرت صدق الله العظيم. ഇതാണ് സൂറത്തു തക്വീർ, സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ മൂന്നാമത്തെ ആയത്ത്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മൂന്ന് ആയത്തുകൾ പഠിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ ആയത്ത് ഇദസ്സമാഉ ഫതറത്ത്. ഈ ആയത്തിൽ പ്രധാനമായി രണ്ട് നിയമങ്ങളാണ്. ഒന്ന്, സമാ എന്ന വാക്കിൽ മദ് മുത്തസിലാണ്, അതായത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്, നാല് അലിഫ് നീട്ടിയിരിക്കുക. ഇൻഫത്തറത്ത് എന്ന വാക്കിൽ സാക്കിനായ നൂനിന് ശേഷം ഇഹ്ഫാഇൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഫ വന്നതുകൊണ്ട് സാക്കിനായ നൂനിനെ മറച്ചു മണിച്ചു ഉച്ചരിക്കുക. അതിനുശേഷം വഇദൽ കവാകിബു തസറത്ത്,
രണ്ടാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്തിലും ഇഖ്ഫാഇൻ്റെ നിയമം വന്നിട്ടുണ്ട്. ഇൻ തസറത്ത് എന്ന വാക്കിൽ സാക്കിനായ നൂനിന് ശേഷം താ വന്നു, അവിടെയും സാക്കിനായ നൂനിനെ മറച്ചു മണിച്ച് തന്നെ ഉച്ചരിക്കുക. മൂന്നാമത്തെ ആയത്ത് വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്. വഇദൽ ബിഹാറു ഫുജ്ജിറത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ മദ്ദിൻ്റെ നിയമങ്ങളൊന്നുമില്ല. മദ്ദിൻ്റെ നിയമം വന്നിട്ടില്ല, ഗുന്നയുടെ നിയമം വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹായിന് ശേഷം ഒരു അലിഫ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അലിഫ് മാത്രം നീട്ടുക. മൂന്നോ നാലോ അലിഫ് നീട്ടേണ്ട രീതിയിലുള്ള മദ്ദുകൾ, അതായത് മദ്ദ് മുത്തസിലോ മുൻഫസിലോ മദ്ദ് ലാസിമിൻ്റെ യാതൊരു വിഭാഗവും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് മുമ്പത്തെ ആയത്തുകളെ അപേക്ഷിച്ച് ഇതിൽ പ്രത്യേകിച്ച് പറയാനായിട്ട് നിയമങ്ങളൊന്നുമില്ല, എങ്കിലും ഒന്ന് എഴുതിയിട്ടു എന്ന് മാത്രം. വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്. വഇദൽ ബിഹാറു ഫുജ്ജിറത്ത് സൂറത്തു തക്വീറിൽ വഇദൽ ബിഹാറു സുജ്ജിറത്ത് എന്നായിരുന്നു, ഇവിടെ ഫുജ്ജിറത്ത്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്. ഇതാണ് സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ ആദ്യത്തെ മൂന്നായത്തുകൾ. ഇൻഷാല്ലാ ഒരിക്കൽ കൂടി ഞാൻ ഓതി തരാം, എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا البحار فجرت صدق الله العظيم. എല്ലാവർക്കും പാഠം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നല്ലതുപോലെ പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.